Ya Nabi salam alaika, ya Rasul salam alaika, ya Habib wa kunnabi Mustafa, bahri samahati wa safa. Bolo marhaba. വിജ്ഞാനത്തിന്റെ നിറവട്ടത്തിൽ പൂർണ്ണചന്ദ്രനെ പോലെ സുന്നി കൈരളി നെഞ്ചോട് ചേർത്ത പ്രസാധക സംഘം ബദർ പബ്ലിക്കേഷൻസ്. ചുരുങ്ങിയ കാലം കൊണ്ട് ആദർശ വിപ്ലവ രംഗത്തും പ്രസാധക രംഗത്തും അനന്യമായ ചുവടുവയ്പ്പുകൾ. സിഡികൾ, ബുക്കുകൾ, ഡൈജസ്റ്റുകൾ തുടങ്ങി പബ്ലിഷ് രംഗത്ത് തനതും സുവ്യക്തവുമായ കാഴ്ചപ്പാടുകൾ. ഇപ്പോൾ കോഴിക്കോടിന് പുറമെ പെരിന്തൽമണ്ണ, മമ്പുറം എന്നിവിടങ്ങളിലും ബദറിന്റെ ശ്രദ്ധേയമായ സാന്നിധ്യം. ബദർ പബ്ലിക്കേഷൻ, സുന്നി കൈരളിയുടെ മനസ്സറിഞ്ഞ. ബദർ പബ്ലിക്കേഷൻ, മർക്കസ് കോംപ്ലക്സ്, കോഴിക്കോട്. ഫോൺ 0495-272-3439. മൊബൈൽ 9447845. നമ്മുടെ സമാദരണീയരായ പണ്ഡിത നേതാക്കളെ ഈ വേദിയിലേക്ക്, അതുപോലെ തന്നെ മഹത്തായ സദസ്സിനെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. പക്ഷേ ഈ പ്രസ്ഥാനം എന്താണ് എന്ന് ആധികാരിക പ്രമാണങ്ങളുടെ മുജാഹിദ് വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ ഉദ്ധരിക്കുകയാണെങ്കിൽ ആ പ്രസിദ്ധീകരണങ്ങളുടെ ആ ഊരും പേരും അതിന്റെ കർത്താവിനെയും എല്ലാം പറഞ്ഞിട്ട് ഇൻഷാള്ള ഇവിടെ സമർപ്പിക്കും. ഇവിടെ വേറൊരു കാര്യം ആധികാരികമായി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ അത് 100% സത്യമായിരിക്കണമെന്ന്, പരിശുദ്ധമായിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക്, ഈ സദസ്സിലല്ല, ഈ സദസ്സിലെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ ഇതിന്റെ പ്രവർത്തകന്മാരെ നിങ്ങൾക്ക് മാന്യമായി സമീപിക്കാവുന്നതാണ്. അതിന് അർഹമായ രീതിയിൽ, സമാധാനപരമായ അന്തരീക്ഷത്തിൽ അർഹമായ മറുപടി നിങ്ങൾക്ക് മനസ്സിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ സമർപ്പിച്ചു തരാൻ. അതുപോലെ തന്നെ ഞങ്ങൾ ഉദ്ധരിക്കുന്ന ഏതെങ്കിലും രേഖകളുടെ കാര്യത്തിലാണോ നിങ്ങൾക്ക് സംശയമുള്ളത് എങ്കിൽ ആ രേഖകൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ധൈര്യമുണ്ട്. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله وحبيبه وخليله وصفيه اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون صدق الله مولانا العظيم صدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين
وقال النبي المصطفى محمد صلى الله عليه وسلم أفضل ما قلت أنا من النبي ولم يقبل لي لا إله إلا الله صدق رسول الله يصيب رسول النبي فاق النبى ضعف السماء للوجود رسولا هذه مراعة مذنب المتمسك ببلائكم منهما قال وليدا نرجو بك المه السعيد بمغفر بعد الممات الى النعيم شهيدا പണ്ഡിതന്മാരെ, ശ്രോതാക്കളെ, ബഹുമാനമുള്ള കാരണവന്മാരെ, കർമ്മധീരരായ പ്രവർത്തകന്മാരെ, നല്ലവരായ നാട്ടുകാരെ, സത്യാന്വേഷികളായ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയാനും പഠിക്കുവാനുമായി നാം ഇവിടെ സംഘടിച്ചിരിക്കുകയാണ്. അല്ലാഹു നമ്മിൽ നിന്ന് ഇതിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. ആഹിറത്തിൽ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഇതിനെയും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാർ, സന്താനങ്ങൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, കടപ്പാടുള്ളവർ, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹു പുറത്തു പെരുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിക്കുമാറാവട്ടെ. വിഷമങ്ങളെ അല്ലാഹു അകറ്റി പെരുമാറാവട്ടെ. അവരെയും നമ്മെയും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സഹോദരന്മാരെ, ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിയുടെ പശ്ചാത്തലവും സാഹചര്യവുമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആമുഖമില്ലാതെ ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്. മനുഷ്യരുടെ നന്മക്കായി ജഗന്നികന്ധാവായ പടച്ച തമ്പുരാൻ നൽകിയ സന്ദേശങ്ങളാണ്, ആശയങ്ങളാണ് ഇസ്ലാമിക ആശയങ്ങൾ. അല്ലാഹു സ്വീകരിക്കുന്ന ആദർശവും ആശയവും ഇസ്ലാം മാത്രമേ ഉള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിച്ചത് കാണാം. ഇന്ന ദീന ഇൻദല്ലാഹി ഇസ്ലാം. അല്ലാഹു സ്വീകരിക്കുന്ന മതം അത് ഇസ്ലാം ദീൻ മാത്രമേ ഉള്ളൂ. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ഇസ്ലാമല്ലാത്ത ഒരു ആശയം, ഒരു ആദർശം ഒരാൾ സ്വീകരിച്ചാൽ, ഒരാൾ പ്രീതിയാൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല, വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, അവൻ പാരത്രിക ലോകത്ത് പരാജിതരിൽ പെട്ടവരാകുന്നു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാരത്രിക ലോകത്ത് മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് വിഭാഗം ജനങ്ങളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ ഇസ്ലാമിക ആദർശങ്ങൾ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും വേണമെന്നാണ്. എങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞതിന് ശേഷം പാരത്രിക ലോകത്ത് നന്മ കൈവരുത്താനും അതുപോലെ രക്ഷ പ്രാപിക്കാനും കഴിയുകയുള്ളൂ. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സ്വീകരിക്കുന്ന മതം ഇസ്ലാമാണെന്ന് നാം പറഞ്ഞു. ആ ഇസ്ലാം ഏതാണ് എന്ന കാര്യത്തിൽ നമ്മുടെ രാജ്യത്തുള്ള സഹോദരന്മാർ, സാധാരണക്കാർക്കിടയിൽ പല സംശയങ്ങളും ഉടലെടുത്തിട്ടുണ്ട്.
പലപ്പോഴും പല സഹോദരന്മാരും നമ്മോട് ചോദിക്കാറുണ്ട്, യഥാർത്ഥ ഇസ്ലാമിക ആശയം അപ്പുറത്തിരുന്ന് ഞങ്ങൾ കേൾക്കുന്നു ആയത്തുകളും ഹദീസുകളും. തൊട്ടടുത്ത ദിവസമുള്ള സ്റ്റേജുകളിൽ നിന്നും കേൾക്കുന്നത് ആയത്തുകളാണ്, ഹദീസുകളാണ്, പ്രമാണങ്ങളാണ്. ഇതിൽ ശരിയായ ആശയവും ആദർശവും ഏതാണ് എന്നറിയാതെ ഞങ്ങൾ വിഷമിക്കുകയാണ് എന്ന് ചോദിക്കുന്ന പലരെയും നമുക്ക് കണ്ടെത്താൻ കഴിയും. പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾ വിശ്വസിച്ചു വരുന്ന, ആചരിച്ചു വരുന്ന വിശ്വാസ ആചാര കർമ്മങ്ങളെ താറടിക്കുകയും അതുപോലെ അത് ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തുകൊണ്ട് അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സംഘടനകളും വ്യക്തികളും സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ സ്വാഭാവികമായും ഈ സംശയമുണ്ടാകും. ഏതാണ് ശരിയായ ദീൻ? അള്ളാഹു അംഗീകരിക്കുന്ന മതം ഇസ്ലാമാണ് എന്നതൊക്കെ ഞങ്ങൾ ശരിവെക്കുന്നു. പക്ഷെ ആ ഇസ്ലാം ഏതാണ്? സ്വാഭാവികമായ ഒരു സംശയമാണ്, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. സഹോദരന്മാരെ, ഈ സംശയത്തിന്റെ വ്യക്തവും കൃത്യവുമായ മറുപടി അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതു കാണാം. സൂറത്തുൽ ഫാത്തിഹ നമുക്കെല്ലാവർക്കും പരിചിതമായ സൂറത്താണ്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ സൂറത്താണ്. ആ സൂറത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ദിവസവും 17 തവണ നിർബന്ധമായും പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന, അത് സൂറത്തുൽ ഫാത്തിഹയിലാണുള്ളത്. എന്താണത്? നമുക്കെല്ലാവർക്കും അറിയും, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ ഞങ്ങളെ നീ നേരായ വഴിയിൽ, നേർമാർഗത്തിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാനായി അള്ളാഹു നമ്മോട് നിർദ്ദേശിക്കുകയാണ്. നമ്മളെല്ലാവരും അപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ നേർവഴിയിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തിത്തരണമേ റബ്ബേ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏതാണ് ഈ നേർവഴി? നേരായ മാർഗം, ശരിയായ ദീൻ, ശരിയായ ഇസ്ലാം അതേതാണ്? അള്ളാഹു തന്നെ തൊട്ടടുത്ത ആയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു. നേരായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാം, صِرَاطَ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ غَيْرِ الْمَغْضُوبِ عَلَيْهِمْ وَلَا الضَّالِّينَ. നേർവഴി എന്ന് പറയുന്നത് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗമാകുന്നു. അള്ളാഹു അനുഗ്രഹിച്ച മഹാന്മാക്കളുടെ വഴിയാണത്. ആ മഹത്തുക്കൾ കാണിച്ചു തന്ന വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, കർമ്മങ്ങൾ, അതാണ് ശരിയായ ദീൻ, അതാണ് നേരായ മാർഗം, അതാണ് രക്ഷയുടെ വഴി, സ്വർഗത്തിലേക്ക് പോകുന്ന വഴി അതാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ആ മാർഗം വഴിപിഴച്ച മാർഗമല്ല. ആ മാർഗം അല്ലാഹുവിന്റെ കോപത്തിന് പാത്രീഭൂതരായിട്ടുള്ളവരുടെ മാർഗമല്ല. പിന്നെയോ, അത് നേർവഴിയാണ്, അത് സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയാകുന്നു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ചിന്തിക്കണം, അല്ലാഹു അനുഗ്രഹിച്ച മഹാന്മാക്കളുടെ മാർഗം, ആ മാർഗമാണ് ശരിയായ മാർഗവും ശരിയായ ദീനുമെന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. ആരാണ് അല്ലാഹു അനുഗ്രഹിച്ചിട്ടുള്ളവർ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ മറ്റൊരാഴത്തിൽ പഠിപ്പിച്ചത് നമുക്ക് കാണാം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. അള്ളാഹു അനുഗ്രഹിച്ചവരെന്ന് പറഞ്ഞാൽ അത് അമ്പിയാക്കളാണ്, സിദ്ദീഖുകളാണ്, ശുഹദാക്കളാണ്, സാലിഹുകളാണ്, അതേ മഹാന്മാക്കളാണ്, മഹത്തുക്കളാണ്, സജ്ജനങ്ങളാകുന്നു. ആ സജ്ജനങ്ങൾ പഠിപ്പിച്ച മാർഗം അതാണ് ശരിയായ ദീൻ, അതാണ് ശരിയായ ഇസ്ലാം എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ സാധാരണക്കാരിത് മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ മാർഗം, ശരിയായ മാർഗം ഏതാണെന്ന ചോദ്യത്തിന്റെ മറുപടി എന്നോണം എല്ലാ വിശ്വാസികളെയും അല്ലാത്തവരെയും അള്ളാഹു പഠിപ്പിക്കുന്നത് എന്താണ്? നേരായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ
അള്ളാഹു അനുഗ്രഹിച്ച മഹാന്മാക്കളുടെ മാർഗമാകുന്നു, മഹത്തുക്കളുടെ പാതയാകുന്നു. മഹത്തുക്കൾ കാണിച്ചു തന്ന വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, കർമ്മങ്ങൾ, അതാണ് ശരിയായ ദീൻ. അള്ളാഹു പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എത്ര ലളിതമാണ് ഈ വിവരണം, എത്ര വ്യക്തമാണ് ഈ ആശയം. ശരിയായ ദീൻ ഏതാണെന്ന ചോദ്യത്തിന്റെ മറുപടി എന്നോണം, അള്ളാഹു പഠിപ്പിക്കുന്നത് മഹാന്മാക്കൾ പഠിപ്പിച്ചു തന്ന ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, കർമ്മങ്ങൾ അവരുടെ മാർഗമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. നോക്കൂ, അള്ളാഹു പഠിപ്പിച്ചത് സിറാത്തുൽ ഖുർആൻ വസുന്ന എന്നല്ല. ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗം എന്നാണോ? അല്ല. ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗം ശരിയായ മാർഗമാണ്. അതിൽ സുന്നികൾക്ക് തർക്കമില്ല, അല്ലാത്തവർക്കും തർക്കമുണ്ടാവാൻ സാധ്യതയില്ല. എന്നിട്ടുകൂടി അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആശയം വിശദീകരിച്ച് തരുന്നത് എന്താണ്? സിറാത്തുൽ ഖുർആനി വസുന്ന, ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗം, അതാണ് ശരിയായ മാർഗമെന്ന് അല്ലാഹു പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും അവകാശപ്പെടാം ഏതാണ് ശരിയായ ദീൻ, അത് ഞങ്ങളാണ്. കാരണം ഞങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണ്. ഞങ്ങൾ ഖുർആൻ ഓതുന്നവരാണ്, ഞങ്ങൾ സുന്നത്ത് പറയുന്നവരാണ്. നോക്കൂ നിങ്ങൾ, ഇതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഇങ്ങനെ വാദിച്ചു വരുന്ന ഒരുപാട് ആളുകൾ പിന്നീടുണ്ടാകുമെന്ന് ത്രികാലജ്ഞാനിയായ പടച്ച തമ്പുരാൻ അറിയാം. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, നേരായ മാർഗമെന്ന് പറഞ്ഞാൽ അത് ഖുർആൻ ഓതുന്ന പ്രസ്ഥാനം എന്നല്ല, ഹദീസ് പറയുന്ന പ്രസ്ഥാനക്കാർ എന്നല്ല അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. പിന്നെയോ ആ ഖുർആനും ആ സുന്നത്തും നേരിൽ കാണുകയും അത് ഉൾക്കൊള്ളുകയും അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ജീവിക്കുന്ന പതിപ്പുകളായി ഇവിടെ കഴിഞ്ഞു പോവുകയും ചെയ്ത മഹാരഥന്മാർ, മഹത്തുക്കൾ, അവരുടെ മാർഗമാണ് ശരിയായ ദീൻ, അവരുടെ പാതയാണ് നേർവഴി എന്ന് പറയുന്നത്. അവർ പഠിപ്പിച്ച ആശയങ്ങളാണ് സ്വർഗത്തിലേക്ക് പോവാനുള്ളതെന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇത് ചിന്തിക്കണം. ഇസ്ലാമിന്റെ പേരിൽ, ഖുർആനിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുകയാണ്. നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ രാജ്യത്തെ മുജാഹിദ് പ്രസ്ഥാനം, അവർ പറയുന്നത് ഞങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഖുർആൻ ഓതിക്കൊണ്ടാണ് ഈ രാജ്യത്തുള്ള മുഴുവൻ വിശ്വാസികളും, അവരൊക്കെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന് സ്ഥാപിക്കാൻ അവർ ശ്രമിക്കുന്നത് ഖുർആൻ ഓതിക്കൊണ്ടാണ്. സഹോദരന്മാരെ, ഇൻഷാഅല്ലാഹ് വഴിയെ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. നമ്മുടെ രാജ്യത്തുള്ള ജമാഅത്തെ ഇസ്ലാമി, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വിഭാഗം, അവർ പറയുന്നത് ആയത്തുകളാണ്, ഹദീസുകളാണ്. എന്താണ് അവരുടെ തിയറി? ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഴയ കാല തിയറി ഉണ്ടായിരുന്നു, ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് മതേതര രാജ്യമാണ്, ഈ രാജ്യത്തിലെ സർക്കാരുകൾക്ക് വോട്ടു ചെയ്താൽ അത് അവൻ ആള് മുശ്രിക്കായി പോകും, കാഫിറായി പോകുമെന്നാണ് അവർക്ക് പറയാനുള്ളത്. തെളിവെന്താണ്? വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. എന്നുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജനങ്ങൾക്കോ സോളിഡാരിറ്റിക്കോ എസ് ഐ ഒ വിഭാഗത്തിനോ ഇത് ഒരുപക്ഷെ അറിയില്ല എന്നിട്ടാണ്. ഇന്ന് ഇടതു വലത് സർക്കാരുകളെ അരികിലേക്ക് അങ്ങോട്ട് ചെന്ന് അവരുടെ പിന്തുണ പതിച്ചു കൊടുക്കുകയാണ്. പക്ഷെ പഴയ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്തവൻ കാഫിറായി വന്നു, സർക്കാർ ഉദ്യോഗം സ്വീകരിക്കുന്നവര് ഹറാമായിരുന്നു. സംസാരിക്കുന്ന രേഖകൾ എന്റെ കൈവശമുണ്ട്. സഹോദരന്മാരെ, ഞാൻ പറയുന്നത് ഈ വാദം ഉന്നയിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചിരുന്നത്, ദുരുപയോഗപ്പെടുത്തിയിരുന്നത് പരിശുദ്ധ ഖുർആനിനെയാണ്. നമ്മുടെ രാജ്യത്തെ തബ്ലീഗ് ജമാഅത്തും അവരും പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണെന്നാണ്. നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ രാജ്യത്ത് കാദിയാനികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം, അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബിൽ ജനിച്ച മിർസ ഗുലാം അഹമ്മദ് കാദിയാനി എന്ന
തലക്ക് സുഖമില്ലാത്ത മനുഷ്യൻ അദ്ദേഹം പ്രവാചകനാണെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നത്. അവർക്ക് പറയാനുള്ള തെളിവെന്താണ്? വിശുദ്ധ ഖുർആനാണ് അവർ ഉദ്ധരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ മൺപേരിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മർക്കസുൽ ബിഷാറ സുവിശേഷ കേന്ദ്രം, അതിന്റെ ഡയറക്ടർ മിസ്റ്റർ ഫാദർ ആലവി, അദ്ദേഹം തന്റെ ആ കേന്ദ്രത്തിൽ നിന്ന് വിതരണം ചെയ്യുന്ന ലഘുലേഖകൾ, പുസ്തകങ്ങൾ, സീഡികൾ, കാസറ്റുകൾ, അത് പരിശോധിച്ചാൽ ഒരുപാട് ആയത്തുകൾ അദ്ദേഹവും അതിൽ എടുത്തുധരിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു നോക്കിയാൽ ശരിയായ ഇസ്ലാമിന്റെ ആളുകൾ ഞങ്ങളാകുന്നു എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. എല്ലാവരും ദുരുപയോഗപ്പെടുത്തുന്നത് ഖുർആനാണ്, എല്ലാവരും പറയുന്നത് ഒരുപക്ഷെ ഹദീസുകളാണ്. സഹോദരന്മാരെ, ഇതറിയാവുന്ന ത്രികാലജ്ഞാനിയായ പടച്ച തമ്പുരാൻ പഠിപ്പിച്ചു, നേരായ ഇസ്ലാമെന്ന് പറഞ്ഞാൽ അത് ഖുർആൻ ഓതുന്ന പ്രസ്ഥാനം, സിറാത്തുൽ ഖുർആനി വസുന്ന എന്നല്ല അള്ളാഹു പഠിപ്പിച്ചത്. മറിച്ച് പടച്ച തമ്പുരാൻ ഈ വിശ്വാസികളും ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ആ സംശയം തീരുന്ന രൂപത്തിൽ ലളിതമായ ശൈലിയിൽ അള്ളാഹു വിശദീകരിച്ചു. ആ ഖുർആനും സുന്നത്തും പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കുകയും ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ജീവിക്കുന്ന പതിപ്പുകളായി കഴിഞ്ഞു പോവുകയും ചെയ്ത മഹാരഥന്മാർ, സജ്ജനങ്ങൾ, അവർ പഠിപ്പിച്ച മാർഗമാണ് ശരിയായ മാർഗം. അതാണ് ശരിയായ മാർഗം. അവർ പഠിപ്പിച്ച വിശ്വാസങ്ങൾ, അവർ പഠിപ്പിച്ച ആചാരങ്ങൾ, അവർ നമുക്ക് പകർന്നു തന്ന ആദർശങ്ങൾ, അതാണ് ഇസ്ലാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അർത്ഥശങ്കക്കിടനില്ലാത്ത വിധം അള്ളാഹുവിന്റെ ഖുർആൻ ഈ കാര്യം നമ്മെ പഠിപ്പിച്ചതു കാണാൻ കഴിയും. നിങ്ങൾ ഇത് സംശയിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ ഖുർആൻ വളരെ പച്ചയായി നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചിട്ടുള്ള മാർഗമാണിത്. ഈ സത്യപാത, ഈ ശരിയായ മാർഗം, ഈ മാർഗത്തിൽ നിന്ന് ആളുകളെ വഴിതെറ്റിപ്പിക്കുക എന്നത് ലോകത്ത് എല്ലാ കാലത്തും നടന്നിട്ടുള്ള കാര്യവസ്തുതയാണ്. ചരിത്രം പരതിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇസ്ലാമിന്റെ ആദ്യ കാലത്തോളം പഴക്കമുള്ള ഒരു പ്രവർത്തനമാണ് ഈ സജ്ജനങ്ങളും മഹത്തുക്കളും, അള്ളാഹു അനുഗ്രഹിച്ച മഹാന്മാക്കൾ, അവരൊക്കെ ജീവിച്ച പാതയിൽ നിന്ന് ആളുകളെ അടർത്തിയെടുക്കുക, ആ വിശ്വാസധാരയിൽ നിന്ന് അവരെ മാറ്റി ചിന്തിപ്പിക്കുക. ഇത് ഖുർആനിന്റെ അല്ല ഇസ്ലാമിന്റെ ആദ്യ കാലത്തോളം പഴക്കമുണ്ടെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതു കാണാം. സൂറത്തുൽ ബഖറയിൽ നമുക്കറിയില്ലേ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ നിന്ന് പറഞ്ഞു, വൈദാ തീലലഹും ആമിനു കമാ ആമനന്നാ. പ്രവാചകരുടെ കാലഘട്ടത്തിലുള്ള ചില ആളുകൾ, ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ സുന്നത്തിന്റെ ആളുകളാണ് എന്ന് കട്ടായം പറഞ്ഞിരുന്ന, അവർ ശക്തമായി വാദിച്ചിരുന്ന ഒരു വിഭാഗം അവരെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. വൈദാ തീലലഹും ആമിനു കമാ ആമനന്നാ. ഓ ജനങ്ങളെ, നിങ്ങൾ വിശ്വസിക്കേണ്ടത് അന്നാസ് വിശ്വസിച്ചതുപോലെയാണ്, അതെ സഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണേ. നിങ്ങളുടെ വിശ്വാസത്തിൽ പിഴവുണ്ട്. ഈ രൂപത്തിലുള്ള വിശ്വാസമല്ല നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത്. ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ മുഅ്മിനുകളാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ സുന്നത്തിന്റെ ആളുകളാണ് എന്ന് അടിക്കടി പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ആമിനൂക്കമാ ആമനന്നാ. അന്നാസാകുന്ന സഹാബത്ത്, ആ സഹാബികൾ എപ്രകാരം വിശ്വസിച്ചോ അതുപോലെ നിങ്ങൾ വിശ്വസിക്കണമേ എന്ന് അള്ളാഹു നിന്റെ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഇക്കാര്യം അവരോട് പറയപ്പെട്ട ഹാൻ ഈ വിഭാഗം ആളുകൾ പറയുന്നത്, ഖുർആനിന്റെ ആളുകളാണ് ഞങ്ങൾ, സുന്നത്തിന്റെ ആളുകളാണ് ഞങ്ങൾ, ഞങ്ങൾ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നവരാണെന്ന് പറയുന്ന ഈ വിഭാഗം അവര് തിരിച്ചു ചോദിക്കുന്നത് എന്താണ്? ആരും അവർ ചോദിക്കുന്നു, അനുഹുമിനുക്കമാ ആമനസ്സുഹാ. ഇവർ വിദ്ധികളാണ്. ഈ വിദ്ധികളായ സഹാബികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിന് ഞങ്ങൾ തയ്യാറല്ല.
ആ പാരമ്പര്യ വിശ്വാസത്തിന് ഞങ്ങൾ തയ്യാറല്ല. പിന്നെയോ, ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ സുന്നത്തിന്റെ ആളുകളാണ് എന്ന വാദം അവർ ഉയർത്തി കാണിച്ചിരുന്നു. ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് തന്നെ ഇങ്ങനെ ഒരു വിഭാഗമുണ്ടായിരുന്നു എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നിട്ട് അള്ളാഹു അവരെ പരിചയപ്പെടുത്തുകയാണ്, അലാ ഇന്നഹും ഹുമുസ് സുഫഹാ, അറിയണേ അവരാണ് വിദ്ധികൾ, അവരാണ് കഥയില്ലാത്തവർ, വരാക്കില്ലായാലൂൻ. പക്ഷെ അവർക്കതറിയില്ല. അവരുടെ വിചാരം ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണെന്നാണ്, ഞങ്ങൾ സുന്നത്തിന്റെ ആളുകളാണെന്നാണ്, ഞങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ പാരമ്പര്യ വിശ്വാസം, സഹാബത്ത് പഠിപ്പിച്ച വിശ്വാസം, ആ വിശ്വാസം അവർക്കില്ല. അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ സഹീഹുൽ ബുഖാരി എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സമൂഹത്തെ അല്ലാഹുവിന്റെ റസൂല് നമുക്ക് വിശദീകരിച്ച് തരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അപമര്യാദയായി പെരുമാറിയ ദുൽഹുവൈസിറത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ ഉമർ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന്റെ നടപടി ഇഷ്ടപ്പെട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹു, നബിയേ എനിക്ക് നിങ്ങൾ സമ്മതം തരികയാണെങ്കിൽ അങ്ങയോട് അപമര്യാദയായി പെരുമാറിയ ഈ ദുൽഹുവൈസിറത്തിന്റെ കഥ ഞാൻ കഴിക്കും നബിയേ, അവന്റെ കഴുത്ത് ഞാൻ മുറിച്ചെടുക്കും നബിയേ, തങ്ങൾ എനിക്ക് സമ്മതം തരണേ. അല്ലാഹുവിന്റെ റസൂലിനോട് ആവശ്യപ്പെടുമ്പോൾ പ്രവാചകർ നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, അവിടെ നിന്ന് ഈ സമുദായത്തെ പഠിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ദഹു യാ ഉമർ, ഉമറേ നീ അദ്ദേഹത്തെ വിട്ടേക്കൂ, നീ അദ്ദേഹത്തെ കൊല്ലേണ്ടതില്ല, നീ അദ്ദേഹത്തിന്റെ കഥ കഴിക്കേണ്ടതില്ല. കാരണം എന്താണെന്നോ, ഇന്നലഹു വസഹാബൻ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഇവന് ചില അനുയായികൾ വരാൻ പോകുന്നു. എന്താണ് ആ അനുയായികളുടെ പ്രത്യേകതയെന്നോ, യഹ്സിറു അഹദുക്കും സലാത്തഹു മാ സലാത്തിഹിം, നിങ്ങളിൽപ്പെട്ട ഓരോരുത്തരുടെയും നിസ്കാരവും അവരുടെ നിസ്കാരവും കൂടി ചേർത്ത് നോക്കുമ്പോ നിങ്ങൾ വിലയിരുത്തും, ഓ എന്റെ നിസ്കാരം വല്ലാത്ത മോശമായി പോയല്ലോ, ചെറുതായി പോയല്ലോ, അവന്റെ നിസ്കാരം എന്തൊരു വലിയ നിസ്കാരമാണ്, എന്തൊരു വലിയ ഖുശുവാണ് അവന്, എന്തൊരു വലിയ താടിയാണ് അവനുള്ളത്, അവന്റെ നിസ്കാരത്തിന്റെ ഭംഗി എന്താണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തി കഴിയും. മാത്രമല്ല അവർ നിസ്കരിക്കുന്ന അവർ നോമ്പനുഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ നോമ്പും നിങ്ങളുടെ നോമ്പും കൂടി നിങ്ങൾ വിലയിരുത്തുമ്പോ നിങ്ങളുടെ നോമ്പ് ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. അതിനുമാത്രം വലിയ നോമ്പുകാരാണ് അവർ, അതിനുമാത്രം വലിയ എഴുത്തുകാരിന്റെ ആളുകളാണ് അവർ, പള്ളിയിൽ തന്നെ സദാ കഴിഞ്ഞുകൂടുന്നവരാണെന്ന് നിങ്ങൾ വിധി എഴുതും. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മാത്രമോ യഖ്റഊന ഖുർആൻ, അവർ ഖുർആൻ പാരായണം ചെയ്യും, അവർ സ്റ്റേജുകളിലുമൊക്കെ ഖുർആൻ ഉദ്ധരിക്കും. സ്റ്റേജുകളിൽ കയറിയാൽ അവർക്ക് ഖുർആനിന്റെ ആയത്തുകൾ, അവരുടെ ഇരു കോറാച്ചുകളും പൊട്ടുമഹറുച്ചത്തിൽ ഖുർആനിന്റെ വചനങ്ങൾ അവർ ഉദ്ധരിക്കും. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, യഖ്റഊന ഖുർആൻ, അവർ ഖുർആൻ തന്നെയാണ് ഓതുക. ഖുർആൻ ഓതിക്കൊണ്ടാണ് അവർ പറയുന്നത്, ഞങ്ങളുടെ ആദർശം ഖുർആൻ അനുസരിച്ചാണ്, ഹദീസ് അനുസരിച്ചാണെന്നൊക്കെ അവർ പറയും. പക്ഷേ അവരുടെ ആ ഖുർആൻ ഓത്തുണ്ടല്ലോ, അത് വായയിൽ നിന്ന് തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയില്ല. ആ വായ കൊണ്ട് നടത്തുന്ന അധര വ്യായാമനെന്നല്ലാതെ പറയുന്നതിൽ അവർക്ക് ആത്മാർത്ഥതയില്ല. ആ പറയുന്നത് ഖുർആനിക ആശയവുമല്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, യംറുഖൂന മിനദ്ദീനി, യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർറമ്യ. സഹോദരന്മാര് ചിന്തിക്കണം, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു വില്ലിൽ നിന്ന് അമ്പ് തെറിക്കുന്നത് ഏത് പ്രകാരമാണോ അപ്രകാരം ദീനിൽ നിന്നവർ തെറിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ പള്ളിയുടെ ആളുകളാണ്, ഞങ്ങൾ വിസ്താരത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ വിഭാഗത്തിന്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം ഇവിടെ വരാൻ പോകുന്നുണ്ടെന്ന ആ വിവരം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമുദായത്തിൽ നേരത്തെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവർ ദീനിന്റെ പേരിലായിരിക്കും ഇവിടെ പ്രവർത്തിക്കുക, അവർ ഖുർആനിന്റെ പേരിലായിരിക്കും
ചിന്തിക്കുക. പേര് പറയുന്നത് ദീനായിരിക്കുമല്ലെങ്കിൽ ഖുർആനായിരിക്കും, പക്ഷേ അവർ യഥാർത്ഥ ദീനുമായി അവർക്ക് ബന്ധമില്ല. ആ ദീനുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന വിഭാഗമാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, നമ്മുടെ രാജ്യത്ത് നമ്മുടെ ചുറ്റുഭാഗങ്ങളിലും ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പല ആദർശങ്ങളും പല പ്രസ്ഥാനങ്ങളെയും വിലയിരുത്തി നോക്കുമ്പോൾ പൂർവീകരുടെ പാരമ്പര്യം കൈയൊഴിഞ്ഞുകൊണ്ട്, പൂർവീകരെ തള്ളി മാറ്റിക്കൊണ്ട് അവർ നടത്തുന്ന അധര വ്യായാമങ്ങളും അവരുടെ ആദർശ പ്രചരണവും കേൾക്കുമ്പോൾ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഈ വിഭാഗങ്ങൾ അവർ തന്നെയല്ലേ നാം തീർപ്പ് കൽപ്പിക്കേണ്ട അവസ്ഥയിലാണ് നാം ഉള്ളത് സഹോദരന്മാരെ. നിങ്ങൾ നോക്ക്, ഈ പൂർവീകരുടെ പാരമ്പര്യം കൈയൊഴിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞ് ഹദീസ് പറഞ്ഞ് സാധാരണക്കാരായ ആളുകളെ കബളിപ്പിക്കുന്ന അവസ്ഥ, അവരെ വഞ്ചിക്കുന്ന അവസ്ഥ, അതിന്റെ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, സയഖൂലു ഫീ ആഖിരി സമാൻ ദജ്ജാലൂന കദ്ദാബൂന. അവിടെ നിന്ന് പറഞ്ഞു, ഈ സമുദായത്തിൽ അങ്ങേയറ്റം കളവ് പറയുന്നവരും ആളുകളെ കബളിപ്പിക്കുന്ന ആളുകളും ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പദപ്രയോഗം അതാണ്. എന്താണ് അതിന്റെ അർത്ഥം? സത്യവും അസത്യവും കൂട്ടിക്കുഴച്ച് കബളിപ്പിക്കുന്ന കുറെ ആളുകളുണ്ട്. മാത്രമല്ല കദ്ദാബൂൻ, അവർ അങ്ങേയറ്റം കളവ് പറയുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവരെ തിരിച്ചറിയാനുള്ള മാനദണ്ഡം എന്താണ്? മാർഗം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, യൽതൂനകും മിനൽ അഹാദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. അവിടെ നിന്ന് പറഞ്ഞു, ഈ വിഭാഗത്തെ തിരിച്ചറിയാനുള്ള മാനദണ്ഡം നിങ്ങളും നിങ്ങളെ പൂർവീക പിതാക്കളും കേട്ടിട്ടില്ലാത്ത ആശയങ്ങൾ, ആ ആശയങ്ങളാണ് അവർ കൊണ്ടുവരിക. അവർക്കാർക്കും പരിചയമില്ല, പൂർവീകർക്ക് പരിചയമില്ല. അങ്ങനെയുള്ള ആദർശങ്ങളും ആശയങ്ങളും വർത്തമാനങ്ങളുമാണ് അവർ കൊണ്ടുവരുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമുദായത്തോട് പ്രഖ്യാപിച്ചു, ഉദ്ബോധിപ്പിച്ചു, ഫഇയാകും വഇയാഹും, നിങ്ങൾ അവരെ സൂക്ഷിക്കണമേ, നിങ്ങൾ അവരുടെ കെണിവരയിൽ പെടുന്നത് നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, അവരെയും നിങ്ങൾ സൂക്ഷിക്കണം. ലാ യുഹില്ലൂനക്കും വലാ യഹ്ദുനക്കും, അവരുടെ കെണിവരയിൽ ഫിത്നയിൽ വലാലത്തിൽ നിങ്ങളാരും അകപ്പെട്ടു പോകരുതെന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചത് കാണാൻ കഴിയും. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ പൂർവീകർ പഠിപ്പിച്ച ആ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച മഹാത്മാക്കളുടെ മാർഗമെന്ന് പറഞ്ഞ ആ മാർഗം, അതാണ് ശരിയായ ദീൻ, അതാണ് ശരിയായ ഇസ്ലാം, അതാണ് സ്വർഗത്തിലേക്ക് പോകുന്ന പ്രസ്ഥാനം. അതിന്റെ പേരാണ് സുന്നത്തു ജമാഅത്ത് എന്ന് പറയുന്നത്. അതിന്റെ വാഹകർക്ക്, വാർത്താക്കൾക്ക് പറയുന്നതാണ് അഹ്ലു സുന്നത്തു വൽ ജമാഅ എന്ന പേര്. നമ്മിത് മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ ശരിയായ ആദർശം, ആ ആദർശം ഉൾക്കൊള്ളുന്നവർക്കുള്ള പേരാണ് അഹ്ലു സുന്നത്തു വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. ഈ പേര് നമ്മളാരും പറഞ്ഞതല്ല, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മെ പഠിപ്പിച്ചതു കാണാം. സ്വർഗത്തിലേക്ക് പോകുന്ന പ്രസ്ഥാനം അതാരാണ്, ഏതാണ് ആ പ്രസ്ഥാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അവിടെ നിന്ന് പറഞ്ഞു, എന്റെ സമുദായം 73 വിഭാഗമായി തീരും. ഹദീസുകൾ വ്യത്യസ്ത രൂപത്തിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് 70 ചില്ലാനം, ചില ഹദീസുകൾ 72 എന്നു കാണാം. ഏതാവട്ടെ, എന്റെ സമുദായം 73 വിഭാഗമായി തീരും. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, കുല്ലുഹും ഫിന്നഹാർ, എല്ലാവരും നരകത്തിലാകുന്നു, ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ വിഭാഗം ഒഴിച്ച് അവർ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ, അല്ലാത്ത 70 ചില്ലാനം വിഭാഗവും നരകത്തിലാകുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചത് എന്താണ്? എന്നാണ് പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചത് കാണാം. എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവരാണ് പറയുന്നയാളുകൾ. ഖുർആനിന്റെ ആളുകളാണ് ഞങ്ങൾ, സുന്നത്തിന്റെ വാഹകരാണ് ഞങ്ങൾ എന്ന് പറയുന്നവർ തന്നെ 72 വിഭാഗമായി നരകത്തിലേക്ക് പോകും. അവരുടെ മുദ്രാവാക്യം എന്താണ്? ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ സുന്നത്തിന്റെ ആളുകളാണ്. ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്, തൗഹീദിലേക്ക്, സ്വർഗത്തിലേക്ക് എന്നൊക്കെ ആയിരിക്കും അവരുടെ മുദ്രാവാക്യം. പക്ഷേ കുല്ലുഹും ഫിന്നാർ, അവരൊക്കെ നരകത്തിലാകുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹാബത്ത് ചോദിച്ചു, നബിയെ, ആരാണ് ആ ഒരു വിഭാഗം ആളുകൾ? ആരാണ് നബിയെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗം ആളുകൾ? അവിടെ നിന്ന് പറഞ്ഞു, അഹ്ലുൽ സുന്നത്തി വൽ ജമാഅ ആല റസൂലുള്ളാഹി. സ്വർഗത്തിലേക്ക് പോകുന്നവർ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാകുന്നു. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ള വചനമാണിത്. വ്യത്യസ്ത റിവായത്തുകൾ നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാത്തവർ സ്വർഗത്തിലേക്ക് പോവുകയില്ലെന്ന് അവിടെ നിന്ന് ഈ സമുദായത്തെ പഠിപ്പിക്കുന്നു. ചില ആളുകൾക്കൊരു സംശയം, അതെന്താണ് അങ്ങനെ പറയാൻ? നമ്മുടെ രാജ്യത്തുള്ള ബിദ്അത്തുകാർ, അവർ നിസ്കരിക്കുന്നില്ലേ? അവർ നോമ്പനുഷ്ഠിക്കുന്നില്ലേ? അവർ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നില്ലേ? പള്ളി ഉണ്ടാക്കുന്നില്ലേ? പലർക്കും സംശയമാണ്. ഈ സംശയത്തിനുള്ള മറുപടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അവിടെ നിന്ന് 14 മുമ്പ് നമ്മോട് പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു ലിസാഹിബി ബിദ്അത്തിൻ, പുത്തൻ പ്രസ്ഥാനക്കാരൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ളവർ, അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ലാ യഖ്ബലുല്ലാഹു ലിസാഹിബി ബിദ്അത്തിൻ, പുത്തൻ പ്രസ്ഥാനക്കാരൻ അല്ലാഹു സ്വീകരിക്കുക. സിയാമൻ, അവന്റെ നോമ്പ്, സൗമൻ, അവന്റെ നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല. വലാ സലാത്തൻ, അവന്റെ നിസ്കാരവും അല്ലാഹു സ്വീകരിക്കുകയില്ല. പുത്തൻ പ്രസ്ഥാനക്കാരായ ആളുകൾ നിസ്കരിക്കൂല എന്നല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നോമ്പനുഷ്ഠിക്കുകയില്ല എന്നല്ല പറഞ്ഞത്. അവർ നോമ്പനുഷ്ഠിക്കും, നിസ്കരിക്കും, അതുപോലെ സോലാ സദഖത്തും അവർ പുണ്യകർമ്മം ചെയ്യും. പക്ഷേ അതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. വലാ ഹജ്ജൻ, അവർ നിർവഹിക്കുന്ന ഹജ്ജും അല്ലാഹു സ്വീകരിക്കുകയില്ല. വലാ ഉംറത്തൻ, അവരുടെ ഉംറയും സ്വീകരിക്കൂല. വലാ ജിഹാദൻ, അവരുടെ ജിഹാദും സ്വീകരിക്കുകയില്ല. വലാ സർഫൻ വലാ അദ്ലാ, അവരുടെ ഒരു ഫർളായ വിവാദത്തും ഒരു സുന്നത്തായ വിവാദത്തും അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്റെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ അത് ആ വിഭാഗം മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ, അല്ലാത്ത വിദേശക്കാർ സ്വർഗത്തിൽ എത്തുകയില്ല. ഈ കാര്യം നാം ഒക്കെ വ്യക്തമായി മനസ്സിലാക്കുകയും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഒരു കാര്യവും കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഈ വസ്തുത നമ്മുടെ രാജ്യത്തെ ബിദ്അത്തുകാർക്ക് സ്വീകാര്യമല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ എന്നാണ്. പക്ഷേ രാജ്യത്തുള്ള മുജാഹിദിന്റെ വലിയ വലിയ പ്രഭാഷകന്മാർ അവർ പറയുന്നത് എന്താണെന്നോ, അങ്ങനെ ഒരു ഹദീസ് ഇല്ലേ ഇല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുന്നികളെ മൊത്തവും വെല്ലുവിളിക്കുന്ന അവസ്ഥയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇവിടെ പ്രസംഗിച്ച സലഫിയല്ല, ഇൻഷാല്ലാ അദ്ദേഹത്തിന്റെ ക്ലിപ്പുകൾ ഞാനിതാ എന്റെ പ്രസംഗം ഇനി ഞാൻ നിർത്തുകയാണ്. ഇനി മൗലവിമാരെ ഓരോ ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുക മാത്രമേ എന്റെ ദൗത്യമുള്ളൂ. അതുകൊണ്ട് അദ്ദേഹമല്ല, ഇവരുടെ സംസ്ഥാന നേതാവായി അറിയപ്പെട്ടിരുന്ന ഒരു മൗലവി അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രസംഗകരൊക്കെ ഇത് ഈ കാര്യം തുറന്നു പറയാറുണ്ട്. ഈ ഹദീസ് എടുത്ത് ഉദ്ധരിക്ക
ചോദിക്കാറുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം പറയുമ്പോ അതിനെതിരിൽ തിരിഞ്ഞുകുത്തുകയാണ് നമ്മുടെ രാജ്യത്തുള്ള മുജാഹിദ് മൗലവിമാർ ചെയ്യുന്നത്. നമ്മുടെ യുവപ്രസംഗകൻ റഷീദ് ഫത്താഹി ഈ കാര്യം പറഞ്ഞപ്പോ അതിനെ ഗണ്ണിക്കാൻ വേണ്ടി മൗലവി ശ്രമിക്കുകയാണ്. നിങ്ങളൊന്ന് കേൾക്ക് ആ പ്രസംഗം, റഷീദ് ഫത്താഹി പറയുന്നതും അതിനെ ഗണ്ണിച്ചുകൊണ്ട് മുജാഹിദിന്റെ മൗലവി പറയുന്നതും രണ്ടും നിങ്ങൾ ഈ വിഷയ സംബന്ധിയായി ഒന്ന് കേൾക്കണം. ഒരു കക്ഷി ഒഴികെ സ്വഭാവത്തിന്റെ ചോദ്യം മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ ആ സ്വർഗാവകാശികൾ? ഉടനെ റസൂലുമായി വർക്ക മറുപടി എന്താ? ഹും അഹ്ലുൽ കിതാബി വസ്ലിഹ, അത് ഖുർആൻ സുന്നത്തെ മുറുക്കി പിടിക്കുന്നവർ എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. ഹും അഹ്ലുൽ ഇസ്ലാഹ്, അവർ ഇസ്ലാഹികളാണ് റസൂലുമായി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഹും അഹ്ലുൽ സലഫി, അവർ സലഫികളാണ് റസൂലുമായി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഹും അഹ്ലുൽ സ്വലാത്തി വസ്സിയാമി വസ്സക, സക്കാറും നോമ്പും സക്കാത്തും മറ്റുമൊക്കെ നടത്തുന്നവരാ പ്രവാചകർ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ പ്രവാചകർ പറഞ്ഞത്? വളരെ നിരീക്ഷിച്ച വളരെ സൂക്ഷ്മതയോടുകൂടെ ഭാവി കണ്ടറിഞ്ഞ പ്രവാചകർ അയഡിൽ വീട്ടിക്കാട്ട് നിൽക്കുക. ആർക്ക്? വീട്ടിൽ പോകുന്ന വോട്ടർമാർക്ക്. എന്താ ലോകത്തിൽ പോകുന്ന അന്യായി നിൽക്കുക? ഞങ്ങളെ നരകത്ത് കാക്കാൻ റഷീദ് സക്കാഫി ചെയ്തണ്ട് നിങ്ങള്. റഷീദ് സക്കാഫി റസൂലുബാന്റെ ഒരു പ്രവചനാന്ന് മനസ്സിലായി, പുലർന്നതാണ്. എന്റെ സമുദായം 73 വിഭാഗമാകും, അത് റസൂലുബാസ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നരകത്തിൽ ഇല്ലാ മില്ലത്തം വാഹിദ, ഒരൊറ്റ കക്ഷി ഒഴികെ. മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ എന്ന് സഹാബത്ത് ചോദിച്ചു. അപ്പൊ റഷീദ് സക്കാഫി വിശദീകരിക്കുക, ഹും അഹ്ലുൽ കിതാബി വസ്സുന്ന, അവര് കിതാബും സുന്നത്തും മുറുകെ പിടിക്കണവരാണെന്ന് പറഞ്ഞില്ല, ഞങ്ങളാണ് അത് പറയല്. ഹും അഹ്ലുൽ ഇസ്ലാഹി, ഇസ്ലാഹികളാണ് എന്ന് പറഞ്ഞില്ല, അത് ഞങ്ങളാണ് പറയല്. ഹും അഹ്ലുൽ സലഫി, സലഫികളാണ് എന്ന് പറഞ്ഞില്ല, അത് ഞങ്ങളാ പറയല്. അവ റസൂലുള്ളാഹ് അതൊന്നും പറഞ്ഞില്ല. പിന്നെ തബ്ലീഗരെ പറ്റിയാണോ തോന്നുന്നത്? ഹും അഹ്ലുൽ സ്വലാത്തി വസ്സിയാമി വസ്സകാത്തി, ഒരാളെ പുസ്കാരം സക്കാത്ത് നോമ്പ് പറഞ്ഞിട്ട് അത് മാത്രം പറഞ്ഞ് ഞങ്ങൾ ഉത്ഭുതരാക്കാൻ ശ്രമിക്കണത് ഒരെ പറ്റിയാവും? അങ്ങനെ റസൂൽ പറഞ്ഞിട്ടില്ല. പിന്നെ ആരാ ആരെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി പറഞ്ഞത്? ദീർഘവീക്ഷണത്തോടുകൂടി റഷീദ് സക്കാഫിയെ പോലുള്ള ആളുകൾ അംഗമായി ചേർന്ന സംഘടനയായ ഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് റസൂലുള്ള പറഞ്ഞു. പച്ച നൊണ. എന്റെ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും മുദദ്ദിസുമാരോ മുസാല്ലിമാരോ മുസ്ലിയാക്കന്മാരോ ഉണ്ടെങ്കിൽ ആ ഹദീസ് ഒന്ന് കൊണ്ടുവരി, ഇപ്പൊ തന്നെ കൊണ്ടുവരി. ഈ പ്രസംഗം കഴിഞ്ഞ സമയം തരാ, ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രവർത്തകരുണ്ട്. ഈ റഷീദ് സക്കാഫി പറഞ്ഞ ഈ ഹദീസ് എവിടെ? അതേത് ഹദീസ് ഗ്രന്ഥത്തിൽ ആരുദ്ധരിച്ചു? സ്വഹീഹാണോ ലൈഫാണോ? ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ഹദീസ് ലൈഫ് പോലും ഉദ്ധരിക്കാൻ സക്കാഫിക്കോ സക്കാഫിയെ കൊണ്ടു നടക്കുന്നവർക്കോ കഴിയില്ല. നിങ്ങളെ കാളിവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, കാളിനോട് പോയി ചോക്കി, അല്ല ഉസ്താദെ ഇങ്ങനൊരു ഹദീസ് കേട്ടു, അഹ്ലു സുന്ന വൽ ജമാഅ മാത്രമാണ് സ്വർഗത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞുതരാം. റസൂലുള്ള അങ്ങനല്ല പറഞ്ഞത്. റസൂലുള്ള പറഞ്ഞെന്തറിയോ? ഈ നാട്ടിലുള്ള എല്ലാ സംഘടനക്കാർക്കും ചേരാൻ പറ്റുന്ന ഒരു ആദർശം പറഞ്ഞു. അതെന്താ? മാ അന അലൈഹി വഅസ്ഹാബി, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. ആ വെല്ലുവിളിയുടെ ഒരു മുസീബ കേട്ടില്ലേ? ആർക്കാ ഏത് മുത്താഹിമുകളില്ലേ, മുദബിസുമാരില്ലേ, കാളിയറില്ലേ, നിങ്ങൾ കൊണ്ടുവരൂ. അങ്ങനെ ഒരു ഒരു ഹദീസ് പച്ചക്കള്ളമാകുന്നു. എന്താണ് അതിന്റെ ഒരു ധൈര്യം? അപ്പൊ ആ സാധുവിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എല്ലാ മുജാഹിദ് പ്രഭാഷകരുടെ കയ്യിലേക്കും ആഫീസിൽ നിന്ന്, കോഴിക്കോട്ടെ ആഫീസിൽ നിന്ന് മാസം തോറും ഒരു ഷീട്ട് കൊടുക്കും. ആ ഷീട്ട് നോക്കിയപ്പോ അതിൽ ഈ ഒരു ഹദീസ് ഇല്ല. അപ്പൊ മൂപ്പര് കരുതി ഇങ്ങനെ ഒരു ഹദീസ് തന്നെ ഇല്ല. എന്നിട്ട് ആ വെല്ലുവിളിയുടെ ശക്തിയാ നമ്മൾ പറഞ്ഞു, ഇപ്പൊ തന്നെ കൊണ്ടുവരി, കാളിയെ കൊണ്ടുവരി, മുദരീസിനെ കൊണ്ടുവരി. സഹോദരന്മാര്, ആ ഹദീസ് കാണണമെങ്കിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് സമാഹരിച്ച ഗ്രന്ഥങ്ങൾ നോക്കണം. നോക്കൂ, നിങ്ങൾ ഹിജറ 373 വഫാത്തായ മഹാപണ്ഡിതൻ ഹാഫിൽ അബുൽ ലൈസ് തന്റെ കിതാബുത്തന്തീഹി രേഖപ്പെടുത്തി വെക്കുന്നു. യാ റസൂലല്ലാഹ്, സഹാബത്ത് ചോദിക്കുകയാണ് നബിയേ, മഹാദിഹി വാഹിദ,
സ്വർഗത്തിലേക്ക് പോകുന്ന ആ ഒരു വിഭാഗം ആരാടി നബിയേ. കാലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഹ്ലു സുന്നത്തി വൽ ജമാഅ. കാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വർഗത്തിലേക്ക് പോകുന്നവർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാകുന്നു. നോക്കൂ നിങ്ങൾ എവിടെ പറഞ്ഞത്, നഴീഫായ ഒരു ഹദീസെങ്കിലും കൊണ്ടുവരൂ എന്നാ പറഞ്ഞത്. എന്താണ് എന്റെ വിളി? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞതെന്താ, ഇതാണ് ഇവരുടെ ആകത്തുക. ഇത് ചെറിയ വലിയ മൗലവിമാരുടെ ഒക്കെ പൊതു സ്വഭാവമാണ്. ഇവിടെ പ്രസംഗിച്ച മൗലവി, ഞാൻ അതാണ് പറഞ്ഞത്, ഇവിടെ പ്രസംഗിച്ച സലഫി, അദ്ദേഹത്തിന്റെയും പ്രസംഗം കേട്ടപ്പോ ഞാൻ ആ സീരി മുഴുവൻ ശ്രദ്ധിച്ചു കേട്ടുപോയി. സുബ്ഹാനല്ലാഹ്, ഞാനത് കേട്ടപ്പോ ഞാൻ ചിന്തിച്ചു, മുജാഹിദ് പ്രസ്ഥാനം ഇത്രമേൽ ദുർബലമായി പോയോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം അദ്ദേഹം ഇവിടെ പ്രസംഗിച്ച അത്രയും സമയം സഹോദരന്മാരെ ഇവിടെ ചെയ്തത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മഹാനായ സീനം വലിയുള്ളാഹി നല്ലവല്ലാഹി നടത്തണമെന്ന് മഹാനായ സീനം വലിയുള്ളാഹി തങ്ങൾക്ക് മുഴു വട്ടാണ് എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ നല്ലൊരു സമയം ചെലവഴിച്ചത്. പിന്നെയോ, പിന്നെ അദ്ദേഹം കുറെ മുഹയ്യത്തീന്മാരങ്ങനെ പാടുകയുണ്ടായി, അതിനാണ് കൂടുതലും സമയം ചെലവഴിച്ചത്. അതുപോലെ തന്നെ മറ്റ് ചില പ്രസിദ്ധീകരണങ്ങളും വായിച്ചു. ഞാൻ ആ പ്രസംഗം കേട്ടപ്പോ ഞാൻ ചിന്തിച്ചു പോയി, സുന്നികൾ അംഗീകരിക്കാത്ത പ്രസിദ്ധീകരണങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ, സുന്നികൾ അംഗീകരിക്കാത്ത മാലകൾ, അത് കൊണ്ടുവന്നിട്ട് അതിലാശയെങ്ങനെ പാടുക, എന്നിട്ട് പറയാ ഇത് സുന്നികളായ നിങ്ങളുടെ ആദർശമാകുന്നു എന്ന് പറഞ്ഞ് നിഴലിന് വെടിവെക്കുന്ന ആ അവസ്ഥയാണ് ഈ സാധു മനുഷ്യൻ ഇവിടെ ചെയ്തത്. ഞാനതിങ്ങനെ കേട്ടപ്പോ പല തവണ ഞാൻ ആവർത്തിച്ചു പോയി, പടച്ചവനെ മുജാഹിദ് പ്രസ്ഥാനം ഇത്രമേൽ ദുർബലമായി പോയോ? കാരണം ഞങ്ങൾ അംഗീകരിക്കുന്ന മുഹയ്യത്തി മാലയുണ്ട്, നബീസത്ത് മാലയുണ്ട്, അങ്ങനെ പല മാലകളുണ്ട്. ആ മാലകളിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഓതുന്ന ഹദ്ദാദ് റാത്തീബുണ്ട്, ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന ഇസ്തിഗാസയുണ്ട്, മറ്റ് പുണ്യകർമ്മങ്ങൾ പലതുമുണ്ട്, ഔദ്യോഗികമായി ഞങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളുണ്ട് പലതും അല്ലേ. അതൊക്കെ എടുത്തു ധരിച്ചുകൊണ്ട് ഇതാ നിങ്ങളുടെ ആദർശം ഇതിൽ പറഞ്ഞിരിക്കുന്നു, ഇത് തെറ്റാകുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കെല്ലാവർക്കും അത് ചിന്തിക്കേണ്ട കാര്യമായിരുന്നു. പക്ഷേ അതൊന്നും പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, സുന്നികളായ നമ്മുടെ പേരിൽ വെച്ചുകെട്ടി പല ആരോപണങ്ങളും പറയുകയും ഇവിടെ കൂടുതൽ കൂടുതൽ കളവുകൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയും ചെയ്യാനാണ് അദ്ദേഹം ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഞാൻ പറയുന്നത്, നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ മുഹമ്മദ് അലി സൂചിപ്പിച്ചുവല്ലോ, എന്താണ് ഞാൻ ഈ പറയുന്നതിൽ എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ആർക്കും കടന്നു വരാം, ചോദിക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം. ഞങ്ങൾ മൗലവിയുടെ ഉസീരൻ വെല്ലുവിളി ഇവിടെ കേൾപ്പിച്ചല്ലോ, അങ്ങനൊരു ഹദീസുണ്ടോ കേൾപ്പിക്കൂ. ആർക്കാണ് കഴിയുക? മുദദ്ദിസിന് കഴിയോ? മുഅല്ലിമിന് കഴിയോ? മുതഅല്ലിമിന് കഴിയോ? ഖാലിർ ബാബോദ് കഴിയോ എന്ന് ചോദിച്ച് വെല്ലുവിളിച്ചു. ഞാൻ ആ ഹദീസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിലും നോക്കാം, സംശയം തീർക്കാം, ഉറപ്പുവരുത്താം. പക്ഷേ മുജാഹിദുകൾക്ക് ഇതിന് കഴിയോ? കഴിയില്ല. എന്തുകൊണ്ട്? സംശയം തീർക്കാൻ വരുമ്പോഴേക്ക് പിന്നെ ഈ പ്രസ്ഥാനത്തിന്റെ അടപ്പ് ഉരേണ്ടി വരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് സഹോദരന്മാരെ അത്തരം കാര്യങ്ങൾ അവർ സമ്മതിക്കാത്തത്. ഞാൻ പറയട്ടെ, ഇവിടെ പ്രസംഗിച്ച ഹുസൈൻ സലഫി, ആഹാ ഹുസൈൻ സലഫിയോട് അദ്ദേഹം ഇതുപോലെ ഇവിടെ പ്രസംഗിച്ചതുപോലെ മറ്റൊരു സ്ഥലത്ത് വെച്ച് ഗൾഫിൽ വെച്ചുകൊണ്ട് സുന്നികളുടെ മേലിൽ ഇല്ലാത്ത മാലമൗലൂദുകൾ പറഞ്ഞ് ഇതൊക്കെ സുന്നികളുടേതാണ് എന്ന് പറഞ്ഞ് കെട്ടിവെച്ച് സുന്നികൾക്ക് നേരെ വെടിയുണ്ടെങ്കിരിക്കുകയാണ് അദ്ദേഹം. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. അദ്ദേഹം പറയുകയാണ്, എന്താ മുഹയ്യത്തീൻ മാല എന്ന പേരിലൊരു മാല അദ്ദേഹം പാടാൻ തുടങ്ങിയപ്പോ അവിടെയുള്ള ശ്രോതാക്കൾ അത് ചോദിക്കാൻ വന്നു. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഞാന് കയ്യിൽ തരൂല, കാണിച്ചിങ്ങനെ തരും, കയ്യിൽ തരൂല, കാണിച്ചിങ്ങനെ തരും. അദ്ദേഹം പറയാ, കേട്ടോളൂ ഹുസൈൻ സലഫി പറയുന്നത് കേട്ടോളൂ, സാധനം തരൂല, കാണിച്ചിങ്ങനെ തരും, സാധനം കയ്യിൽ തരൂല, സാധനം തരൂല, കാണിച്ചിങ്ങനെ തരും, സാധനം കയ്യിൽ തരൂല, കാണിച്ചിങ്ങനെ തരും. ആർക്കും പറഞ്ഞൂടെ, ഇരിക്ക് പറഞ്ഞൂടെ, ഇവിടെ ഇവിടെ ഇതിലുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എന്നാ ഒന്ന് നോക്കട്ടില്ല, കയ്യിൽ തരുന്ന പരിപാടിയില്ല ഇവിടെ. അങ്ങനെ എല്ലാവർക്കും പറയാം. അതല്ല, ആശയവും ആദർശവും സത്യമാണെങ്കിൽ ആ കാര്യം പരിശോധനയ്ക്ക് വിധേയമാക്കാനും സംശയം തീർക്കുവാനുമുള്ള അവസരം നൽകണം. എന്നിട്ടോ അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടോളൂ, ഒരു സ്ഥലത്ത് അദ്ദേഹത്തോട് സംശയം തീർക്കാൻ വേണ്ടി ആളുകൾ വന്നൂല, ആ മുഹയ്യത്തീൻ മാലയുടെ പേരിൽ സുന്നികളുടെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞപ്പോ
അത് ചോദ്യം ചെയ്യാൻ വേണ്ടി ആളുകൾ വന്നു. വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിച്ചു, കാ മുഹയ്യദ്ദീമാല നോക്കട്ടെ എന്ന്. അപ്പൊ അദ്ദേഹത്തിന് കളവ് പറഞ്ഞില്ലേ, കാണിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ, മുഹയ്യദ്ദീമാലയിൽ ഉണ്ട് എന്ന് പറഞ്ഞാ പോരല്ലോ, അത് നമ്മൾ ഓതുന്ന മുഹയ്യദ്ദീമാലയിൽ കേൾപ്പിക്കണ്ടേ, കാണിക്കണ്ടേ, അതിന് കഴിയൂല. അപ്പൊ അദ്ദേഹം പറയാണ്. അപ്പോ ആളുകളോട് പറഞ്ഞു, ആളുകൾ പറഞ്ഞപ്പോ മൈക്ക് ഒരാൾ കൊണ്ടുപോയി, സ്റ്റേജ് വേറെ കുറച്ച് ഭീഡം വേറൊരാൾ കൊണ്ടുപോയി, സ്റ്റേജ് വേറൊരാൾ കൊണ്ടുപോയി, ഞാൻ ഏഷങ്ങളുടെ പറയാം കേട്ടോളൂ. അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവം അദ്ദേഹം വിശദീകരിക്കുകയാണ്. നിങ്ങളൊന്ന് കേൾക്ക്, ഇതൊരു സ്ഥലത്തിന്റെ നാട്ടിൽ നമ്മൾ പ്രസംഗിച്ചു, പ്രസംഗിച്ചപ്പോൾ ഇളകിയിലെ ജനങ്ങൾ എന്താ പറഞ്ഞത്, വേദിമാരിൽ കാണിച്ചതാണെന്ന് പറഞ്ഞിട്ട് വന്ന് സ്റ്റേജൊക്കെ വളഞ്ഞ് മൈക്ക് അവർ കൊണ്ടുപോയി, ആംപ്ലിഫയർ വേറൊരിടത്തും കൊണ്ടുപോയി, സ്റ്റാൻഡ് വേറൊരിടത്തും കൊണ്ടുപോയി, ഞാൻ രേഖങ്കടയുടെ ഉള്ളിൽ പോയി. അവസാനം അവിടുന്ന് രക്ഷപ്പെട്ടു എങ്ങനെയോ. പടച്ചോനെ, സുന്നികളുടെ നാടായത് കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ മൂന്നിന്റെ അടിയിൽ പോകേണ്ടി വരും. ഈ ജാതി തട്ടിപ്പ് നടത്തിയ ഞങ്ങൾ പറയുന്നത് അങ്ങനെയല്ല, രേഖകൾ നീന്തിച്ചുകൊണ്ടാണ് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഹിലുസുന്നത്തി വൽ ജമാഅത്ത് സ്വർഗത്തിലേക്ക് പോകുന്ന പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അഹിലുസുന്നത്തി വൽ ജമാഅത്താണ് സ്വർഗത്തിലേക്ക് പോവുക എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. ഏതാണ് ഈ അഹിലുസുന്നത്തി വൽ ജമാഅത്ത്? അത് പൂർവീകരുടെ പാരമ്പര്യമാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ജനങ്ങളായ മഹായിമാക്കൾ പഠിപ്പിച്ചു തന്ന വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, കർമ്മങ്ങൾ, അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. സഹോദരന്മാരെ, നമ്മുടെ രാജ്യത്തുള്ള ബിദ്അത്തുകാർ പറയുന്ന വാദങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചു നോക്കൂ, അതിനൊന്നും പൂർവീകരുടെ പാരമ്പര്യം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. നമ്മുടെ രാജ്യത്ത് മുജാഹിദുകളും സുന്നികളും തമ്മിൽ തർക്കമുള്ള, ബിദ്അത്തുകാരും സുന്നികളും തമ്മിൽ തർക്കമുള്ള ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കാമോ, ഇസ്തിഗാസ ചെയ്യാമോ എന്ന വാദം ശിർക്കാണെന്ന് നമ്മുടെ രാജ്യത്തുള്ള മുജാഹിദുകൾ പറയുന്നുവെങ്കിൽ പൂർവീകരുടെയും അല്ലാഹു അനുഗ്രഹിച്ച മഹാത്മാക്കളുടെയും സജ്ജനങ്ങളുടെ പാതയിൽ അങ്ങനെ ഒരു വാദം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇസ്തിഗാസ ചെയ്യൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം തേടൽ ശിർക്കാണെന്നും പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാമിലില്ല. തവസ്സുൽ ചെയ്യാൻ പാടില്ലെന്ന ഒരു വാദം പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാമിലില്ല. ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ, മാതൃഭാഷയിൽ, മലയാള ഭാഷയിൽ നിർവഹിക്കണമെന്ന് പറഞ്ഞ ഒരു വാദം സഹോദരന്മാരെ പൂർവീകരുടെ പാരമ്പര്യത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ലെന്ന് മാത്രമല്ല, 14-13 നൂറ്റാണ്ട് കാലത്ത് ഇസ്ലാമിക പാരമ്പര്യം എടുത്തു പറഞ്ഞാൽ ജുമാഅയുടെ ഖുതുബ, വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ജുമാഅയുടെ ഖുതുബ അറബിയിൽ മാത്രമാണ് നിർവഹിച്ചിട്ടുള്ളതെന്ന് ചരിത്രം പറഞ്ഞാൽ കണ്ടെത്താൻ കഴിയും. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം സ്ഥാപിച്ച സ്ഥാപകനാണ് കെ എം മൗലവി. കെ എം മൗലവിയുടെ ജുമാ ഖുതുബ എന്ന പേരിലുള്ള ഈ പുസ്തകം കേരള നെതുവപ്പൽ മുജാഹിദീൻ, മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഈ പുസ്തകത്തിന്റെ 23-ാമത്തെ പേജിൽ അവർ തന്നെ പറയുന്നത് കാണാം, കെ എം മൗലവിയുടെ ഫത്വ, വലാക്കിൻ ഹൗനാ ശൈഉൻ ആഖർ യംബഗൽ ഇൽതിഫാത് ഇലൈഹി വഹുവ അന്നാ ലം നജിദ് ഫീ കിതാബിൻ മിനൽ കുതുബി അന്ന സലഫ സ്വാലിഹ ബിൽ സ്വഹാബത്തി വത്താബിഈന കാനു ഫീ ബിലാദിൽ അജ്ലി ഹീനമാ യഖ്തുബൂൽ ഖുതബ. അങ്ങനെ തുടർന്ന് ദീർഘമായ ഫത്വ എന്താണ് പറയുന്നത്, സഹാബികൾ, താബിഉകൾ, താബിഉ താബിഉകൾ എന്നീ സൽവിരുത്തരായ മുൻഗാമികൾ ആരെങ്കിലും അറബിയല്ലാത്ത നാടുകളിൽ ഖുതുബ ഓതുന്ന സന്ദർഭത്തിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയ ചരിത്രം ഒരൊറ്റ കിതാബിനും നാം കണ്ടിട്ടില്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം സ്ഥാപിച്ച കെ എം മൗലവിയാണ് പറയുന്നത്. സഹോദരന്മാരെ, പൂർവീകരുടെ പാരമ്പര്യമില്ല, 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമില്ല. സ്ത്രീകളെ ജുമുഅത്തും ജമാഅത്തും കൊണ്ടുപോകണമെന്ന് വാദിക്കുന്നവരാണ് നമ്മുടെ രാജ്യത്തെ മുജാഹിദുകൾ. പൂർവീകരുടെ പാരമ്പര്യമുണ്ടോ എന്ന്? ഇല്ലേ ഇല്ല. പൂർവീകരായ ആളുകൾ പഠിപ്പിച്ചത് എന്താണ്? വീടുകളിൽ ഹബീബായ റസൂലുള്ള പഠിപ്പിച്ചത് വബുജൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, സ്ത്രീകൾ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് പഠിപ്പിച്ചുവെങ്കിൽ വീടുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പള്ളിയിലേക്ക് ആറ്റിത്തളിച്ചു കൊണ്ടുപോകുന്ന ഈ സമ്പ്രദായം, ഇതിന് ഇസ്ലാമിന്റെ പാരമ്പര്യമില്ല, പൂർവീകരുടെ പാരമ്പര്യമില്ല. വിശദീകരിക്കാൻ സമയമില്ലല്ലോ. ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇതിന്റെ 123-ാമത്തെ പേജിൽ പഠിപ്പിച്ചു, വലം ഞാനും
وقد كان مع النبي صلى الله عليه وسلم نساء من اهل بيته وبناته وخدمه وخدم اهل بيته ومولياته الله عند رسول عند قود بارمار ഉണ്ടായിരുന്നു പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അവിടുത്തെ കുടുംബക്കാരായ സ്ത്രീകൾ ഉണ്ടായിരുന്നു ഭാര്യമാരും ബന്ധുമിത്രാദികളുമായി പലരും ഉണ്ടായിരുന്നു പക്ഷേ ഫമാലിം തുനുഹു നംറാത്തൻ ഖർജതിലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅ ഒരൊറ്റ പെണ്ണും ജുമുഅത്തും ജമാഅത്തിനും പുറപ്പെട്ടു പോയ ചരിത്രം എനിക്കറിയില്ലെന്ന് 10 ലക്ഷത്തോളം ഹദീസ് പാണ്ഡിത്യമുള്ള ഈ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ ഇമാമു ശാഫിഈ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുകയാണ്. എന്തിന് കേരളത്തിൽ ഇസ്ലാം എത്തിയത് എന്നാണ് നമുക്കറിയാമല്ലോ. സഹാബത്തിന്റെ കാലത്താണ്, സഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാമാണ് കേരളത്തിലുള്ളത്. സഹോദരന്മാരെ, കേരള മുസ്ലിമീങ്ങൾ പഠിപ്പിച്ച ഇസ്ലാം എന്ന് പറയുന്നത് അത് സഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാമാണ്. മുജാഹിദ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാഗസിനാണ് എന്റെ കയ്യിൽ. അതിൽ അവർ തന്നെ പറയുന്നു, പ്രവാചകന്റെ ജീവിതകാലത്ത് തന്നെ ഇസ്ലാമിക സന്ദേശം കേരളത്തിൽ വന്നിട്ടുണ്ട്. ആ ഹബീബുൽ മാലിക് ബിദീനാർ, ഹബീബുൽ മാലിക് തുടങ്ങിയ ആദ്യകാല മുസ്ലിം മിഷനറിമാരുടെ പരിശുദ്ധ പാദസ്പർശനങ്ങൾ പതിഞ്ഞ പ്രദേശമാണ് മലബാർ. അതുകൊണ്ട് തന്നെ കേരളീയർക്ക് പരിചയപ്പെട്ട ഇസ്ലാം തീർച്ചയായും ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ഇസ്ലാം തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിലെ പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാം അത് യഥാർത്ഥ ഇസ്ലാമായിരുന്നു. എങ്കിൽ ആ കേരളത്തിൽ സ്ത്രീകൾക്ക് മുഴക്കിന്റെ ഭാഗത്തിനും പുറപ്പെട്ടു പോകാൻ തുടങ്ങിയത് എന്നാണ്? സഹോദരന്മാരെ, 1-ാം നൂറ്റാണ്ടിലുണ്ടോ? ഇല്ലേ ഇല്ല. 2-ലുണ്ടോ? 3-ലുണ്ടോ? 10 നൂറ്റാണ്ടിൽ 14.5 നൂറ്റാണ്ട് കാലം സ്ത്രീകൾ പള്ളിയിലേക്ക് ജുമുഅത്തും ജമാഅത്തിനും പുറപ്പെട്ടു പോകുന്ന സമ്പ്രദായം ഇല്ല എന്ന് ഞാൻ പറയുകയല്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പിളരുന്നതിന്റെ മുമ്പ് അവരുടെ വനിതാ മാസികയായ പുടവ അവർ തന്നെ ഈ കാര്യം തുറന്നെഴുതുന്നു. 1995 മാർച്ച് 12 പുടവ ഈ പാത ധന്യം എന്ന പേരിൽ ലേഖനം എഴുതുന്നു. കണ്ടോ, ആ ലേഖനത്തിന്റെ റൈറ്റപ്പ് ഞാൻ വായിക്കാം. കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധനാ കർമ്മങ്ങളിൽ പങ്കെടുത്ത 2 മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക. ആരാണത്? ഒന്ന് വെള്ളാറമ്പാറ ഖദീജക്കുട്ടി, മറ്റൊന്ന് പി കെ ആമിന. ഇവരാണ് കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ജുമുഅത്തും ജമാഅത്തിനും പുറപ്പെട്ടു പോയതെന്ന് പറയുന്നത് മുജാഹിദുകളാണ്. മുജാഹിദിന്റെ പ്രസിദ്ധീകരണമാണ്. പൂർവീകരുടെ പാരമ്പര്യമില്ല എന്നാണ് ഇവർ പോയത്. 1350 കൊല്ലം കഴിഞ്ഞ്, നിങ്ങൾക്കറിയില്ലേ, 1940കൾക്ക് ശേഷമാണ് അവർ പള്ളിയിലേക്ക് പോയതെന്ന് മുജാഹിദുകൾ തന്നെ പറയുന്നു. പറഞ്ഞു, നിങ്ങൾ പൂർവീകരുടെ പാരമ്പര്യം ഈ വിഷയത്തിലുണ്ടോ? ഇല്ലേ ഇല്ല. തറാവീ എടുത്ത് പരിശോധിച്ചു നോക്കൂ. സഹാബത്തിന്റെ ശരി എന്താണ്? സഹാബത്ത് മുഴുവനും തറാവീഹ് 20 റക്അത്തും പിന്നെ വിത്രും നിസ്കരിക്കാറുണ്ടായിരുന്നു. കേരളത്തിലെ ഇസ്ലാമിക ചരിത്രം നമുക്കറിയില്ലേ? പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാമിക പഴയ പള്ളികളിലൊക്കെ നമുക്കറിയാം തറാവീഹ് 20 റക്അത്താണ്. എന്തിന്? മക്കയിലും മദീനയിലും തറാവീഹ് 20 റക്അത്താണെന്ന് നമുക്കവിടെ പോയ ആളുകൾക്കറിയാം. കേരളത്തിലെ മുജാഹിദുകൾ വരെ ഈ കാര്യം അവരുടെ പുസ്തകത്തിൽ കുട്ടികൾക്ക് ആദ്യമേ പഠിപ്പിച്ചിരുന്നു. സുന്നത്ത് നിസ്കാരങ്ങൾ പഠിപ്പിക്കുന്ന കിതാബുൽ അവ്വലുൽ അമലിയാത്ത് എന്ന് പറയുന്ന പുസ്തകമാണിത്. ഇതിൽ 3-ാമത്തെ സുന്നത്ത് നിസ്കാരം പരിചയപ്പെടുത്തുന്നു തറാവീഹ്. ഇത് ഇശായിന്റെ ശേഷമാണ്, പക്ഷേ റമദാനിൽ മാത്രമേ ഉള്ളൂ. ഇത് 20 റക്അത്തുണ്ട്. എല്ലാ 2 റക്അത്തിനും സലാം വാജിബാകുന്നു. ഇതേതാണ്? മുജാഹിദിന്റെ കിതാബുൽ അവ്വലുൽ അമലിയാത്ത് എന്ന് പറയുന്ന പുസ്തകമാണ്. സഹോദരന്മാരെ, ഏത് വിഷയങ്ങളെടുത്തോളൂ, ഏതെടുത്താലും പൂർവീകരുടെ പാരമ്പര്യം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കൂടെയാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസംഗം തുടങ്ങിയ മുതൽ
പ്രസംഗത്തിന്റെ ആരംഭം മുതൽ വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വരേക്കും ഇതേ ശൈലിയ. ഏതെങ്കിലും ഒരു മുസ്ലിമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലോ എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം അത് നിങ്ങൾ ആരും പെട്ടുപോകണ്ട എന്ന് ആദ്യമേ ഞാൻ പറയുകയാണ്. ആരാണ് സുന്നത്ത് ജമാഅത്ത്, ഏതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ആരാണ്? സരഫിന്റെ ചോദ്യം. സഹോദരന്മാരെ, അതിന് മറുപടി ഞാൻ പറയാ. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പുറത്തിറക്കിയ പുസ്തകമാണിത്, ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ഒരാമുഖം. കേരള നദുവത്തുൽ മുജാഹിദീൻ നാല് മദ്ഹബിന്റെ ഇമാമുകളെക്കാളും വലിയ പണ്ഡിതനെന്ന് പരിചയപ്പെടുത്തിയ വ്യക്തി ആരാ? ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യയെ കുറിച്ച് കഴിഞ്ഞില്ല, മുജാഹിദുകളുടെ വിചിന്തനമാണ് എന്റെ കയ്യിൽ. ഈ വിചിന്തനത്തിൽ പറയുന്നു, ഇബ്നു തൈമിയ്യയുടെയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെയും ആശയങ്ങൾ വിഷലിപ്തമാണെന്ന് പറയുന്നതും ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയുന്നതും തുല്യമാണ്. ഇബ്നു തൈമിയ്യന്റെ വാക്ക് ശരിയല്ല, അദ്ദേഹം പറയുന്നത് ശരിയല്ല, വിഷലിപ്തമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഖുർആൻ വിഷലിപ്തമാണ്, ഖുർആൻ പറയുന്നത് ശരിയല്ല എന്നാണ്. അത്ര വലിയ ആധികാരിക പണ്ഡിതനാണെന്ന് മുജാഹിദുകൾ പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യയുടെ മജ്മുഉത്തുൽ ഫതാവ എന്ന ഗ്രന്ഥമാണിത്. ഇതിൽ പറയുന്നു, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹം പറയുന്നു, ഹും സലഫുൽ ഉമ്മത്തി വ അയ്മത്തുഹാ വ മൻ തബിഉഹും ബിഇഹ്സാൻ. ഇബ്നു തൈമിയ്യ പറയുകയാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിലുള്ള പൂർവീകരാകുന്നു, ഈ സമുദായത്തിലുള്ള ഇമാമുകളാകുന്നു, ഈ സമുദായത്തിൽ കഴിഞ്ഞുപോയ ഇമാമുകൾ. നമുക്കറിയില്ലേ, ഇമാം അബൂ ഹനീഫത്തൽ കൂഫി, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ തുടങ്ങിയ ഇമാമുകൾ, ഇമാമുൽ ഹറമൈനി, ഇമാം റദ്ദാനി, ഇമാം നവദി, ഇമാം റൂയാനി, ഇമാം മാദർദി, ആ പരമ്പര നീണ്ടതാണ്. അങ്ങനെയുള്ള ഇമാമുകളും അവരെ പിൻപറ്റി കഴിയുന്നവരുമാകുന്നു അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് ഇബ്നു തൈമിയ്യ തന്നെ പറയുന്നു. പറയൂ നിങ്ങൾ, ഞങ്ങൾ ഇമാമുകളെയും പൂർവീകരെയും പിൻപറ്റുന്നു എന്നും അവരംഗീകരിച്ച് കഴിയുന്നു എന്നും പറയാൻ നമ്മുടെ രാജ്യത്തുള്ള ബിദ്അത്തുകാർ, നമ്മുടെ രാജ്യത്തുള്ള മുജാഹിദുകൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കും മറ്റു പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കും കഴിയുമോ? ഒരിക്കലും കഴിയില്ല. കാരണം ഇമാമുകൾ പഠിപ്പിച്ച, പൂർവീകർ പഠിപ്പിച്ച പാതയിൽ നിന്ന് ബഹുദൂരം അകലെയാണ് അവർ. ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചിന്തിക്കൂ. സലഫി തന്നെ പറയട്ടെ, അദ്ദേഹം ചോദിക്കുന്നു, ഇസ്ലാമികമായ കാര്യമാണോ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചോദിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, സജ്ജനങ്ങളുടെ പാത അതാണ് ശരിയായ പാത. ഷാഫി ഇമാമു പറഞ്ഞിട്ടുണ്ടോ? അബൂ ഹനീഫ് ഇമാമു പറഞ്ഞിട്ടുണ്ടോ? മാലിക് ഇമാമു പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം തന്നെ ചോദിക്കുന്നു. എങ്കിൽ അത് സ്വീകരിക്കാം എന്നാണല്ലോ ആ ചോദ്യത്തിന്റെ താല്പര്യം. സഹോദരന്മാര് ചിന്തിക്കണം, അവരൊക്കെ പഠിപ്പിച്ച മാർഗം അതല്ലേ ഇസ്ലാം? ആ ഇസ്ലാമിക ആശയങ്ങൾ നമ്മുടെ രാജ്യത്ത് ബിദ്അത്തുകാരിൽ ഉണ്ടോ ഇല്ലേ? നാം ചിന്തിക്കണം. സലഫി തന്നെ പറയട്ടെ, നിങ്ങൾ കേട്ടോളൂ. സജ്ജനങ്ങളും മഹാത്മാക്കളൊക്കെ നടന്ന പാത അതാണ് ശരിയായ മാർഗം. സജ്ജനപാത സത്യപാതയാകുന്നു എന്നാണ് സലഫി തന്നെ പറയുന്നത്. അവരൊക്കെ പഠിപ്പിച്ച ആദർശം അതാണ് ശരി എന്ന് അദ്ദേഹം തന്നെ സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സലഫി കുറെ സമയം ഉപയോഗപ്പെടുത്തി ചോദിച്ചുവല്ലോ മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കുന്നതിനെ കുറിച്ച് ഇവിടെ അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അമ്പിയാക്കളുടെ മേലിൽ അവർ പഠിപ്പിക്കാത്ത ആദർശങ്ങൾ വെച്ചുകെട്ടുകയാണ് അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾക്ക് കേൾപ്പിക്കുന്നുണ്ട്. സഹോദരന്മാർ ചിന്തിക്കണം, എങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കുക എന്ന ഈ ഇസ്തി
ഇസ്തിഗാസ എന്ന് അറബിയിൽ പറയുന്ന സഹായ തേട്ടം, അത് ശിർക്കാണെന്നാണ് നമ്മുടെ രാജ്യത്തുള്ള മുജാഹിദുകൾ പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്, മറ്റു വിപണി കക്ഷികൾ പറയുന്നതെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, അവർ ഈ പൂർവീകരായ ആളുകൾ ആരെങ്കിലും ഈ ആശയം പഠിപ്പിച്ചിട്ടുണ്ടോ? സലഫി ഇമാം ഷാഫി പഠിപ്പിച്ചോ? ഇമാം ഹംബലി പഠിപ്പിച്ചോ? ഇമാം അബു ഹനീഫ പഠിപ്പിച്ചോ? സഹാബത്ത് പഠിപ്പിച്ചോ? ഒരാളും പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കൽ ശിർക്കാണെന്നും അവരാരും പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ടോ സലഫി പറയുന്നത് സുന്നികളായ നാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്പിയാക്കൾ പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവർ പറയാത്തത് പ്രവർത്തിക്കുകയും അവർ പഠിപ്പിക്കാത്തത് അവരുടെ മേലിൽ വെച്ചുകെട്ടുകയുമാകുന്നു എന്നാണ്. കേൾക്കൂ നിങ്ങൾ, അദ്ദേഹം പറയട്ടെ ആരാണ് വെച്ചുകെട്ടുന്നത് എന്ന് പിന്നീട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നല്ലവരായ ജനങ്ങൾ തന്നെ കുറെ കാലം കഴിയുമോ അമ്പിയാക്കന്മാർ പഠിപ്പിച്ച രീതികൾ അവൻ വളർത്തിയുണ്ടാക്കിയ ഒരു തലമുറ, ആ തലമുറയുടെ കാലം കഴിയുമോ അമ്പിയാക്കൾ പഠിപ്പിച്ച ആദർശമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ആദർശത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നു. അവർ പഠിപ്പിക്കാത്ത ആശയത്തെ ആ മഹാന്മാരായ അമ്മിയ ഇന്നലെ വെച്ചുകെട്ടുന്നു. അവർ പഠിപ്പിക്കാത്ത ആശയങ്ങൾ ആ അമ്പിയാക്കളുടെ പേരിൽ വെച്ചുകെട്ടുന്നു. എന്നാ ആരാ വെച്ചുകെട്ടുന്നത്? നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാത്മാക്കൾ ആ മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കൽ അത് ശിർക്കാണ് കുഫ്റാണെന്നാണ് ഇവിടെയും പ്രസംഗിച്ച സലഫി പറഞ്ഞതെങ്കിൽ ഏത് നബിയാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത്? ഏത് സഹാബിയാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത്? ഏത് ഇമാമാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത്? പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ കുറെ സമയം അതര വ്യായാമം നടത്തിയ സലഫിക്ക് പോലും അത് പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയോ അമ്പിയാക്കളുടെ മേലിൽ ഇല്ലാത്തത് വെച്ചുകെട്ടുകയാണ്. ആരാ വെച്ചുകെട്ടുന്നത് നോക്കിക്കോളൂ. ഞാൻ പറയാം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ മുസ്ലിമീങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നവൻ അവൻ മുശ്രിക്കാണ്, കാഫിറാണ്. മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിക്കുന്നവൻ കാഫിറാണ്, മുശ്രിക്കാണ്. ഞാൻ വായിക്കട്ടെ, മുജാഹിദ് പണ്ഡിത സഭയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ ഉമർ മൗലവി എഴുതുകയാണ്. അദ്ദേഹത്തിന്റെ സൽസബീൽ എന്ന് പറയുന്ന പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം എന്ന് പറയുന്ന പുസ്തകത്തിലും. അദ്ദേഹം മാത്രമല്ല, പി കെ മൂസ മൗലവി, പി സെയ്ദ് മൗലവി, കെ എം ഇബ്രാഹിം മൗലവി, ഡോക്ടർ എം ഉസ്മാൻ, കെ പി മുഹമ്മദ് മൗലവി, ഇവരൊക്കെ എഴുതി ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അതിലുള്ളത്? ആകയാൽ മുഹയ്യദ്ദീൻ ശൈഖേ രക്ഷിക്കലേ എന്ന് ഒരു പ്രാവശ്യം തേടിയാൽ നാലു പ്രാവശ്യം കാഫിറാകും. ഏത് നമ്മളൊക്കെ മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കാറുണ്ട്. ഇങ്ങനെ മുഹിയുദ്ദീൻ ശൈഖിനെ ഒരു തവണ വിളിച്ചാൽ തന്നെ നാലു തവണ കാഫിറാകും. നോക്കൂ നിങ്ങൾ. അപ്പൊ ഒരു കുത്തുബിയ്യത്തിൽ നമ്മൾ വിളിക്കാറുള്ളത് ആയിരം തവണയാണ്. അപ്പോ ഒരു കുത്തുബിയ്യത്തിൽ ആയിരം തവണ വിളിക്കുമ്പോഴേക്ക് ആയിരം ഇൻറ്റു നാലേ സമം നാലായിരം തവണ ഒരു കുത്തുബിയ്യത്ത് കൊണ്ട് തന്നെ കാഫിറാകുന്നു. നിങ്ങൾ ചിന്തിക്കണം, സലഫി അമ്പിയാക്കളുടെയും അതുപോലെ മഹാത്മാക്കളുടെയും മേലിൽ ഇല്ലാത്തത് വെച്ചുകെട്ടുന്നത് ആരാണ്? ഈ ആശയം ഏതെങ്കിലും നബി പഠിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സഹാബി പഠിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മഹാത്മാവ് പഠിപ്പിച്ചിട്ടുണ്ടോ? കാണാൻ കഴിയില്ല സഹോദരന്മാരെ, കഴിഞ്ഞില്ല. നിങ്ങൾ നോക്ക്, ഇവർ തന്നെ എഴുതുന്നു, ഈ നിലയിൽ വിശ്വസിക്കുന്നവൻ കാഫിറല്ലെങ്കിൽ പിന്നെ ലോകത്ത് കാഫിറുണ്ടോ? ഏത് റസൂലുള്ളാഹി തങ്ങളെ വിളിക്കാൻ പറ്റും, മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവൻ കാഫിറല്ലെങ്കിൽ പിന്നെ ലോകത്ത് കാഫിറുണ്ടോ? അബൂ ജഹലിനേക്കാളും ഭയങ്കര കാഫിറല്ലേ ഈ വിശ്വാസക്കാരൻ? അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവൻ, മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവൻ കാഫിറല്ലെങ്കിൽ പിന്നെ ലോകത്ത് കാഫിറില്ല. അബൂജഹലിനേക്കാളും ഭയങ്കര കാഫിറാണ് ഈ വിശ്വാസക്കാരൻ.
ചോദിച്ചോട്ടെ, ഇത് ഏത് നബിയാണ് ഇത് പഠിപ്പിച്ചിട്ടുള്ളത്? നബിമാരുടെ പേരിൽ ഇല്ലാത്തൊരു വെച്ച് കെട്ടുന്നത് സുന്നികളാണെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്.